വല്ലാത്ത വിഷമം വിഷമമുണ്ട്, ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, നമസ്കരിക്കാൻ പോലും കഴിയുന്നില്ല, അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു ദിക്ര ചൊല്ലാനും എനിക്ക് സാധിക്കുന്നില്ല, എന്റെ വിഷമം മാറാൻ എന്താണ് വഴി? മുത്തു റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യം വന്നിട്ട് ചോദിക്കുമ്പോ നബിതങ്ങൾ പറയുന്നു, യതീമിന്റെ തലോടണം. യതീമിന്റെ അടുത്ത് പോയിട്ട് അവനെ തലോടണം. ടെൻഷൻ മാറുന്നതാ പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യതീമിനെ കാണുമ്പോ ചിലപ്പോ നമുക്ക് ഒരു വിഷമം ഉണ്ടാവും, ഒരു വേഷമില്ല, ഒരു ശുദ്ധിയില്ല, വൃത്തിയില്ല, ആ കുളിക്കാതെ കുറെ ദിവസമായി, വെള്ളമില്ല, വിഷമമുണ്ട്, പ്രയാസമുണ്ട്, നാറ്റമുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയാണ് അങ്ങനെയുള്ള ഒരു കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് അവന്റെ തലയിലൂടെ നിന്റെ വിരലിനെ വായിപ്പിച്ചോ, നിന്റെ ടെൻഷൻ മാറും. മുഹമ്മദ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ, അവർക്ക് വസ്ത്രം കൊടുക്കുന്നത് പിന്നെ, ഇതൊക്കെ തലോടാൻ പറ്റോ? നിന്റെ കുട്ടികളോട് നീ സ്നേഹം കാണിക്കുമ്പോ അവിടെ യതീമുകൾ ഉണ്ടെങ്കിൽ, മിസ്കീനായ പാവങ്ങളായ കുട്ടികൾ ഉണ്ടെങ്കിൽ കൂടുതൽ നിന്റെ കുട്ടികളോട് സ്നേഹം കാണിക്കരുത്. മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്ന സമയമല്ലാതെ ആ കുട്ടിയുടെ ഹൃദയം വേദനിക്കും, ഉപ്പയില്ലല്ലോ എനിക്ക് എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് രണ്ടാമതായി നരകക്കാരൻ പറയുന്ന മറുപടി, മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ ലോകത്തുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും ഞങ്ങൾ ചെയ്യുന്നവരായിരുന്നു, അധികാരം ഞങ്ങൾക്കുണ്ടായിരുന്നു, പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ ഞങ്ങൾ തെമ്മാടികളാണ്. അങ്ങനെയും ചില ആളുകളുണ്ട്, നാട്ടില് നല്ല പണക്കാരായി, നല്ല പ്രമാണിയായി, അധികാരിയായി അഹങ്കരിച്ചുകൊണ്ട് നടക്കും, എന്നിട്ടോ രാത്രിയായി കഴിഞ്ഞാലോ പച്ച തെമ്മാടി. അത്ര വലിയ തെമ്മാടി നാട്ടിലുണ്ടാവുക. അങ്ങനെയും ചില ആളുകളുണ്ട്, നരകത്തിൽ എത്തിയ ആളുകൾ പറയുന്ന മറുപടിയാ ഖുർആൻ പറയുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. രാത്രി കള്ളൻ പകൽ മാന്യൻ എന്നൊരു ചൊല്ലുണ്ട് നമ്മൾക്ക്, രാത്രി കള്ളൻ പകൽ മാന്യൻ, അത് പറ്റൂല. അവിടെ പോയിട്ട് പറയും, നരകത്തിൽ പറയുന്നത്, ഈ ലോകത്ത് പ്രപഞ്ചത്ത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ രാത്രി പറ്റത്തെമ്മാടികളായിരുന്നു ഞങ്ങൾ, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ. ഇന്നത്തെ കാലഘട്ടം നമ്മൾ ചെലവഴിക്കുമ്പോ, ഒരു പെരുന്നാൾ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യാണ്? പള്ളിയിലൊന്നും വരൂല, തറാവിസ്കരിക്കാൻ അവസാനത്തിൽ അദ്ദേഹത്തിലേക്ക് എത്തും. ഒരു നമ്മുടെ പെരുന്നാൾ വരുമ്പോ വിഷ് ചെയ്യാം, വിഷ് യു ഹാപ്പി ഈദ് എന്ന് പറഞ്ഞിട്ട് ആർക്ക്? ചെറുപ്പക്കാരനേക്ക്. എന്നിട്ട് ഒരു ജുമാ വരുമ്പോഴോ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യാം, മെസ്സേജ് സെൻഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഹദീസും എഴുതി കൊടുക്കാം. എന്നിട്ട് എന്താണ് ഹദീസ്? ശഅബാൻ മാസത്തിൽ റജബ് മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ഹദീസ് നമുക്കിടയിൽ പ്രചാരമുള്ള ഒരു ഹദീസാ. അത് ഹദീസ് അല്ല കേട്ടോ, അതല്ല എന്ന് പറയാൻ വേണ്ടി പറയാം, അത് ആരും ഉണ്ടാക്കിയതാ. എന്താണ് സംഭവം? റമദാൻ മാസം ആദ്യമായിട്ട് അറിയിച്ചു കൊടുക്കുന്നവർ ആരാണോ അവർക്ക് എന്താണ് നരകം? ആര് പറഞ്ഞു? ഇവിടെ എന്നിട്ട് ഉള്ള തെമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യാം, എന്നിട്ട് സ്വർഗം കൊണ്ട് സന്തോഷമാർക്ക് അറിയിക്കാം. ഞാൻ സ്വർഗത്തിലാട്ടാ, ഞാൻ സ്വർഗത്തിലാ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ആദ്യം അറിയിച്ച ആളാണ്. നാളെ പരലോകത്ത് എത്തുമ്പോ അല്ലാഹു ചോദിക്കുമ്പോ വിരൽ കടിക്കേണ്ടി വരും. സഹോദര ചെറുപ്പക്കാര ഒന്ന് ആലോചിച്ച് നോക്കണേ. മൂന്നാമതായി അവര് പറയുന്നത് പാലോ,
മറുപടി തന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു, ദീനിനെ ഞങ്ങൾ കളവാക്കുന്നവരായിരുന്നു. ഞങ്ങളിലേക്ക് മരണം കടന്നത് വരുന്നത് വരെ ഞങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ലായിരുന്നു. എന്താ പറയുന്ന നാലാമതായിട്ട് മറുപടി പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ദീനിൽ വിശ്വാസമില്ലായി, നമ്മൾ മൊത്തം കളവാക്കുന്നവരായിരുന്നു. സുന്നത്തു ജമാഅത്തിന്റെ ഓരോ പാരമ്പര്യത്തെ ഓരോ പാടില്ല കളവാക്കുന്നവരായിരുന്നു. പുതുവിയത് പാടില്ല കളവാക്കുന്നവരായിരുന്നു. താത്തിക്ക് പാടില്ല കളവാക്കുന്നവരായിരുന്നു. രോഗം വരുമ്പോ, രോഗം വരുമ്പോ ഈ മനുഷ്യൻ ഓടുന്നത് ഉസ്താദ്മാരുടെ അടുത്തേക്ക് അവർ ഉറുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ഉറുക്കുന്നാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉറുക്ക് കെട്ടാൻ പാടില്ല, മന്ദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗവും ഇതൊക്കെയാണ് ഈ ലോകം. ലോകം പ്രയാസങ്ങൾ വരുമ്പോ ഞാൻ സൂചിപ്പിച്ചു എന്താണ്? കാലം കടക്കുവോളം നാരായണ, കാലം കടന്നാൽ പോരായണം. ഇതന്നെ നമ്മുടെ ജീവിതം. അതുകൊണ്ട് നരകത്തെ ആക്കണം, വിശ്വസിക്കുന്നവരാണ്. ഗൈബ് ഒന്ന് ഒന്ന് അല്ലാഹു അദൃശ്യമാണ്, അല്ലാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല, അല്ലാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. മാലാക്കമാരും അദൃശ്യവാന്മാരാണ്, അവര് അദൃശ്യത്തിൽ ജീവിക്കുന്നവരാണ്, അവരെയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല. കിതാബുകളെ കൊണ്ടും നീ വിശ്വസിക്കണം, അതും ഗൈബ് തന്നെയല്ലയോ. എവിടെയാ കിതാബുള്ളത്? ഖുർആനുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഖുർആൻ അദൃശ്യമല്ലേ? ഖുർആനിന്റെ അക്ഷരങ്ങൾ, ഖുർആനിന്റെ ലിപികൾ നമ്മുടെ കൈകളിലുണ്ട് എന്നല്ലാതെ ഖുർആൻ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ ഖുർആൻ? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ അരികിലേക്ക് സഹാബികൾ വന്നിട്ട് ചോദിച്ചു, സഹാബികൾ വന്നിട്ട് ചോദിച്ചു, പുണ്യഭൂമാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരുമോ? ആമത്തു റസൂലുള്ളാഹിയുടെ സ്വഭാവം എന്താണ് ഒന്ന് ഒന്ന് പറഞ്ഞു തരുമോ ആയിഷ ഉമ്മ എന്ന് ചോദിച്ചപ്പോ ആയിഷ ഉമ്മ മറുപടി പറഞ്ഞത്, ഖുലുഖുഹു അൽഖുർആൻ. മുത്തു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്, ഖുർആനാണ്. ആ ഖുർആൻ നമ്മളിൽ ഉണ്ടോ? ഉണ്ടോ? കിതാബ് നമ്മൾ തൗറാത്ത് കണ്ടിട്ടില്ല, ഇൻജീൽ കണ്ടിട്ടില്ല, സബൂർ കണ്ടിട്ടില്ല, ഖുർആൻ നമ്മൾ കണ്ടിട്ടില്ല എന്നെ പറയേണ്ടി വരും. അദൃശ്യമാണ് ഖുർആനിന്റെ അത്ഭുതങ്ങൾ. ഞാൻ തന്നെ അഞ്ചു ദിവസത്തോളാണ് ഫാത്തിഹത്ത് വിശദീകരണം നടത്തിയത്, അഞ്ചു ദിവസം തീർന്നിട്ടില്ല. പിന്നെ പിന്നെ ഒരുപാട് സുഹൃത്തില്ലേ ഖുർആനെ? എന്താണ് ഖുർആൻ? ആരാണ് ഖുർആനിനെ കണ്ടവർ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. സ്വഭാവം ഖുർആനാ. ബഹുമാനപ്പെട്ട സഹാബികളും കണ്ടിട്ടുണ്ട് ചിലർ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇവരൊക്കെ തഫ്സീർ ചെയ്തവരാണ്, ഖുർആന്റെ വിശദീകരണം നടത്തിയവരാണ്. എങ്ങനെ അവർക്ക് ഖുർആൻ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? എങ്ങനെയാണ് അവർ കണ്ടത്? അലം നജഅൽ ലഹു ഐനൈൻ ولسانا وشفتين وهديناهم النجدين. الله നിങ്ങൾക്ക് സുന്ദരമായ രണ്ട് കണ്ണുകൾ